أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد പ്രിയപ്പെട്ട ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, രണ്ട് നൃത്തമുള്ള, രണ്ട് ഖിറാഅത്തുള്ള, രണ്ട് റുകൂഉള്ള നിസ്കാരം, ഗ്രഹണ നിസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? ആ പെരുന്നാളിലെ തക്ബീറുകളെക്കുറിച്ച് പഠിച്ചു. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ജമാഅത്ത് സുന്നത്തായിട്ട് നിർവഹിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമേറിയ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരം ഏതാണ്? വലിയ പെരുന്നാൾ നിസ്കാരം. പിന്നെ ഏതാണ്? ചെറിയ പെരുന്നാൾ നിസ്കാരം അല്ലേ. വലിയ പെരുന്നാളിന് എത്ര തരത്തിലുള്ള തക്ബീറുകളുണ്ട്? മൂന്ന് തരത്തിലുള്ള തക്ബീറുകൾ ഉണ്ട് അല്ലേ. അത് മൂന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഇൻഷാ അല്ലാ. എന്നാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ആരൊക്കെയാണ് ടൂറ് പോയത്? ആ എല്ലാവരും പോയിട്ടുണ്ട്, സന്തോഷം. എന്നാൽ ഹബീബ് എവിടുന്നാണ് ടൂറ് പോയത്? മദ്രസയിൽ നിന്ന്. അൻവറോ? അൻവർ സ്കൂളിൽ നിന്നാണ് പോയത്. എന്നാൽ അബ്ദുൽ ലത്തീഫ് എവിടുന്നാണ് പോയതെന്ന് പറയൂ. വീട്ടിൽ നിന്ന്. ആ ഉപ്പ ഉമ്മ കുടുംബങ്ങളോടുകൂടെ ഫാമിലി ആയിട്ടാണ് പോയത് അല്ലേ. അപ്പോൾ സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ടുണ്ട്, മദ്രസയിൽ നിന്ന് പോയിട്ടുണ്ട്, കുടുംബം ഒന്നിച്ച് വീട്ടിൽ നിന്നും പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ടൂറ് പോയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള യാത്രകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെയാവുമ്പോൾ യാത്രയെക്കുറിച്ച് ഇൻഷാ അല്ലാ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോഴല്ലേ യാത്ര പോകുമ്പോൾ അത് പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ. ചെറിയ യാത്രകൾ വളരെ രസകരമാണ്, ആത്മാവിന് ആനന്ദം കിട്ടും, ദേഹത്തിന് ആശ്വാസം ലഭിക്കും, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ചെറിയ യാത്രകളെ കൊണ്ട് ഉണ്ട്. എന്നാൽ വലിയ യാത്രകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? യാത്ര ശിക്ഷയുടെ ഒരു ഭാഗമാണ്, അത് നിങ്ങളിലേതൊരാൾക്കും തൻ്റെ ഭക്ഷണം, പാനീയം, ഉറക്കം എന്നിവയെ തടയുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ യാത്രാ ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ തൻ്റെ വീട്ടുകാരിലേക്ക് വേഗം യാത്ര തിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണത്. എന്താണ് നബി തങ്ങൾ ഇവിടെ പറഞ്ഞത്? നാം നാടും വീടും കുടുംബവും കൂട്ടുകാരെയുമെല്ലാം വേർപിരിഞ്ഞ് ആണ് യാത്ര പോകുന്നത് അല്ലേ. നമ്മൾ നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നവരാണ്. ആ നാടും വീടും കുടുംബവും എല്ലാവരെയും ഒഴിവാക്കി നമ്മൾ യാത്ര പോവുകയാണ്. അതൊരു പ്രയാസമുള്ള സംഗതി തന്നെയാണ്. അതേപോലെ തന്നെ യാത്രയിൽ നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണം, ഉദ്ദേശിച്ച പാനീയം ഉദ്ദേശിച്ച സമയത്ത് കിട്ടിയെന്ന് വരില്ല.
ചിലപ്പോൾ നമ്മളിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് കൃത്യമായി 1.5 മണിക്ക് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാകും. ആ 1.5 മണിക്ക് ഭക്ഷണത്തിന് സൗകര്യപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ എത്തുകയോ അല്ലെങ്കിൽ അവിടെ വെച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതിരിക്കുകയോ ഒക്കെ യാത്രയിൽ വരുന്ന സംഗതികളാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അത് നടന്നു എന്ന് വരില്ല. അതുപോലെ സൗകര്യപ്രദമായി ഉറങ്ങാനും പറ്റിയെന്ന് വരില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ യാത്രയിൽ വരുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിക്ഷയുടെ ഭാഗമാണ് യാത്ര എന്നും അത് ഭക്ഷണപാനീയങ്ങളെയും ഉറക്കിനെയും തടയുമെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നമ്മുടെ സൗകര്യങ്ങൾ വേണ്ടതുപോലെ യാത്രയിൽ നടന്നുകൊള്ളണമെന്നില്ല എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വളരെ പ്രയാസകരമായൊരു സംഗതിയാണ് യാത്ര. പോകാൻ ബൈക്കോ കാറോ ബസ്സോ ട്രെയിനോ ഫ്ലൈറ്റോ പല സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ എങ്ങനെയായാലും യാത്ര പ്രയാസകരം തന്നെയാണ്. അതുകൊണ്ട് യാത്രാ പ്രയാസങ്ങളൊക്കെ തീരാൻ, യാത്രയിലെ ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ നീങ്ങാൻ ചില മര്യാദകൾ ആദാബുകൾ വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഭയാശങ്കകൾ കൂടാതെ, പേടിയൊന്നും കൂടാതെ, കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാതെ യാത്ര സുരക്ഷിതമാകുന്നതിനും യാത്ര തുടക്കം മുതൽക്ക് അവസാനം വരെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി തീരാനും ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള യാത്രാ മര്യാദകൾ നമ്മൾ പാലിക്കണം. എന്തിനാണ് നമ്മൾ യാത്രാ മര്യാദകൾ പാലിക്കുന്നത്? പേടിയൊന്നും കൂടാതെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവരുത്, കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവരുത്, യാത്ര സുരക്ഷിതമായി തീരണം. ഈ സംഗതികൾക്ക് വേണ്ടി നമ്മൾ യാത്രാ മര്യാദകൾ പാലിക്കണം. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, യാത്രയുടെ മര്യാദകൾ. എന്തൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ച യാത്രാ മര്യാദകൾ? നമ്മളെല്ലാവരും ടൂറ് പോയിട്ടുണ്ടല്ലോ. ആ ടൂറ് പോയ സമയത്തൊന്നും ചിലപ്പോൾ ഈ പറയുന്ന മര്യാദകൾ നമ്മൾ പാലിച്ചിട്ടുണ്ടാവില്ല. ഇൻഷാ അല്ലാ ഇനി ഭാവിയിൽ നമ്മൾ യാത്ര പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒന്ന്, യാത്ര വ്യാഴാഴ്ചയാവൽ സുന്നത്താണ്. വ്യാഴാഴ്ച സാധിച്ചിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ചയാവുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിക്ക യാത്രയും വ്യാഴാഴ്ചയായിരുന്നു. വളരെ അപൂർവമായിട്ട് തിങ്കളാഴ്ചയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നബിതങ്ങളോടുള്ള അനുധാവനത്തിനു വേണ്ടി, പിന്തുടർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ യാത്രയും അങ്ങനെയാവുക. വ്യാഴാഴ്ച യാത്ര പുറപ്പെടുക അല്ലെങ്കിൽ തിങ്കളാഴ്ച. അതുപോലെ രാവിലെ യാത്ര പുറപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ ഉമ്മത്തിൻ്റെ പ്രഭാതത്തിൽ അവർക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. രാവിലെ ചെയ്യാൻ പറ്റുന്ന സംഗതികളൊക്കെ വളരെ ബർക്കത്തുള്ളതാണ്. അപ്പോൾ രാവിലെ ചെയ്യാൻ പറ്റുന്നതൊക്കെ രാവിലെ തന്നെ ചെയ്യുക. നമുക്ക് യാത്ര പുറപ്പെടാൻ രാവിലെ യാത്ര പുറപ്പെടുന്നതിന് പ്രയാസമൊന്നുമില്ലല്ലോ. നമ്മുടെ യാത്ര അങ്ങനെ ക്രമീകരിക്കുക, രാവിലെ യാത്ര പുറപ്പെടുക. വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ, നമ്മൾ യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുകയാണ്, അങ്ങനെ ഉദ്ദേശിച്ചാൽ യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വല്ലതും ദാനം ചെയ്യുക സാധുക്കൾക്ക്. അസ്വദഖത്തു റദ്ദുൽ ബലായ. നമ്മൾ നമ്മുടെ നാടും വീടും വീട്ടുകാരെയും കുടുംബങ്ങളെയും ഒക്കെ വിട്ടുകൊണ്ട് അപരിചിതമായ, പരിചയമില്ലാത്ത ഒരു സ്ഥലത്തുകൂടെ യാത്ര പോവുകയാണ്. അപ്പോൾ പലയാതി പ്രയാസങ്ങൾ ഉണ്ടാവാം. ഈ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ലതും ദാനം ചെയ്യുക. അങ്ങനെ സ്വതക്ക ചെയ്താൽ സ്വതക്ക ആപത്തുകളെ തട്ടിമാറ്റിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധുക്കൾക്ക് ദാനം ചെയ്യുക. കുടുംബങ്ങളോടും വീട്ടുകാരോടും അയൽക്കാരോടും സ്നേഹിതന്മാരോടും യാത്ര പറയുക. അപ്പം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ദുആ ചെയ്യുക, വല്ലതും ദാനം ചെയ്യുക, വീട്ടുകാരോടും അയൽക്കാരോടും സ്നേഹിതന്മാരോടുമൊക്കെ യാത്ര പറയുക. പിന്നെ യാത്ര വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആവുക. എങ്ങനെയാണ് യാത്ര പറയേണ്ടത്? യാത്ര പറയേണ്ടത് എങ്ങനെയെന്നും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യാത്ര പറയുമ്പോൾ
രണ്ടുപേരും, അതായത് യാത്ര പോകുന്ന യാത്രക്കാരനും ആരോടാണോ യാത്ര പറയുന്നത് അവനും, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. എന്താ പറയേണ്ടത്? അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക വ സവ്വദക അല്ലാഹു തഖ്വ വ ഗഫറ ദംബക വ യസ്സറ ലക്കൽ ഖൈറ ഹൈസ കുന്ത. ഇത് രണ്ടുപേരും, യാത്ര പോകുന്ന ആളും ആരോടാണോ യാത്ര പറയുന്നത് അവരും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുക. എന്താണ് അതിൻ്റെ അർത്ഥം? നിന്റെ മതത്തെയും അമാനത്ത് വസ്തുക്കളെയും നിന്റെ പ്രവൃത്തികളുടെ, നിന്റെ അമലുകളുടെ അവസാനത്തെയും സംരക്ഷണത്തിനായി അള്ളാഹുവെ ഏൽപ്പിക്കുന്നു. അള്ളാഹു നിനക്ക് തഖ്വ നൽകുകയും നിന്റെ പാപങ്ങൾ പുറത്തു തരികയും നീ എവിടെയായിരുന്നാലും ഗുണകരമായത് അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരികയും ചെയ്യട്ടെ എന്നുള്ള മഹത്തായ ഒരു ദുആ, അതാണ് യാത്ര പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടത്. ഇനിയും ചില മര്യാദകളൊക്കെ ഉണ്ട്, ഇൻഷാ അല്ലാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഈ മര്യാദകൾ മാത്രം. പ്രധാനമായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? യാത്ര എന്ന് പറയുന്നത് അത് ശിക്ഷയുടെ ഒരു ഭാഗമാണ്. അത് നിങ്ങളിൽ ഏതൊരാളുടെയും ഭക്ഷണം, പാനീയം, ഉറക്കം എന്നിവ തടയും. അതുകൊണ്ട് യാത്രാ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഉടനെ വീട്ടുകാരിലേക്ക് യാത്ര തിരിക്കുക. യാത്ര വ്യാഴാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയാവുക. യാത്ര പുറപ്പെടാൻ, വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ യാത്രയുടെ രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക, ദുആ ചെയ്യുക, വല്ലതും ദാനം ചെയ്യുക. പിന്നെ വീട്ടുകാരോടും അയൽക്കാരോടും സ്നേഹിതന്മാരോടുമൊക്കെ യാത്ര പറയുക. യാത്ര പറയുമ്പോൾ പറയേണ്ടത് ഇക്കുറും. ഈ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. മനസ്സിലായില്ലേ? ഇനി ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ പുസ്തകം നോക്കൂ. അൽ വഹദത്തു താസിഅ, യൂണിറ്റ് 9, ആദാബു സഫർ, യാത്രയുടെ മര്യാദകൾ, യാത്രാ മര്യാദകൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബി يمنعوا احدكم طعامه وشرابه ونومه فاذا قضى احدكم نهمته من سفره فليعجل الى اهله يستحب للمسافر ان يكون سفره يوم الخميس فيوم الاثنين للاتباع ويسن البكور واذا اراد الخروج من منزله يصلي ركعتين ويدعو ويتصدق ويودع اهله وجيرانه واصدقائه ويسن في التوديع ان يقول كل لصاحبه استودع الله دينك وامانتك وخواتيم عملك وزودك الله التقوى وغفر ذنبك ويسر لك الخير حيث كنت. കണ്ടില്ലേ? ശരി, എന്നാൽ ഏതൊക്കെയാണ് പുതിയ പദങ്ങൾ വന്നത് എന്നു നോക്കാം. ഖിത്അത്തും മിനൽ അദാബ്, ശിക്ഷയുടെ ഭാഗമാണ്. നഹ്മത്തുൻ, ലക്ഷ്യം. ബുക്കൂറുൻ, രാവിലെ യാത്ര പുറപ്പെടുക. വദ്ദഅ യുവദ്ദിഉ, യാത്ര പറയുക. തൗദിഉ, യാത്ര പറയൽ. വദ്ദഅ, യാത്ര പറഞ്ഞു. യുവദ്ദിഉ, യാത്ര പറയും. തൗദിഉൻ, യാത്ര പറയൽ, യാത്ര ചോദിക്കൽ. ജീറാനുൻ, അയൽക്കാർ. ജാറുൻ, അയൽവാസി. ജീറാനുൻ, അയൽക്കാർ. സ്വദീഖുൻ, സ്നേഹിതൻ. ജമ്മ അസ്തിഖാ, സ്നേഹിതന്മാർ. ഇത്രയും പദങ്ങളേ ഉള്ളൂ. ശരി, എന്നാൽ കേട്ടോളൂ. ഉദുക്കുർ അർബാത്ത ഉമൂരിൻ തുസന്നു കബില സഫർ. ഉദുക്കുർ സലാസത്ത ഉമൂരിൻ തുസന്നു കബില സഫർ. അല്ലവൽ, വീട്ടിൽ നിന്നിറങ്ങാൻ ഉദ്ദേശിച്ചാൽ യാത്രയുടെ സുന്നത്ത് നിസ്കരിക്കുക. അസാനി, ദുആ ചെയ്യുക. അസാലിസ്, വല്ലതും ദാനം ചെയ്യുക. അറാബിയ, അറാബിയ യാത്ര പറയുക, യാത്ര ചോദിക്കുക. ആരോടൊക്കെ? വീട്ടുകാരോടും അയൽക്കാരോടും പിന്നെ സ്നേഹിതന്മാരോടും യാത്ര പറയുക. ശരി, ഇനി പുസ്തകം നോക്കൂ, ഞാൻ വായിച്ച് അർത്ഥം പറയാം. അൽ വഹദത്തു താസിയത്തു, യൂണിറ്റ് 9, ആദാബു സഫർ, യാത്രാ മര്യാദകൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്, യാത്ര ശിക്ഷയുടെ ഭാഗമാണ്. യംനഉ അഹദക്കും,
നിങ്ങളിൽ ഏതൊരാൾക്കും അത് തടയും. തഅമഹു തൻ്റെ ഭക്ഷണം, വ ശറാബഹു പാനീയം, വ നൗമഹു തൻ്റെ ഉറക്കവും അത് തടയും. കരുതിയതുപോലെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഉറങ്ങാനോ സൗകര്യപ്പെട്ടു കൊള്ളണമെന്നില്ല എന്നർത്ഥം. ഫഇദ ഖദ അഹദുക്കും നഹ്മതഹു മിൻ സഫരിഹി, അതുകൊണ്ട് നിങ്ങളിലൊരാൾ തൻ്റെ യാത്രാ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഫല്യജൽ ഇല അഹ്ലിഹി, തൻ്റെ വീട്ടുകാരിലേക്ക് വേഗം യാത്ര തിരിച്ചു കൊള്ളട്ടെ. യുസ്തഹബുലിൽ മുസാഫിരി, യാത്രക്കാരന് സുന്നത്താണ് അയ്യക്കൂന സഫറുഹു, അവൻ്റെ യാത്രയാവൽ യൗമൽ ഹമീസി, വ്യാഴാഴ്ചയാവൽ സുന്നത്താണ്. ഫ യൗമൽ ഇസ്നൈനി, പിന്നെ വ്യാഴാഴ്ച സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയാവൽ സുന്നത്താണ്. ലിൽ ഇത്തിബായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പിന്തുടർച്ചയ്ക്ക് വേണ്ടി നബി തങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. വൈസന്നുൽ ബുക്കൂറു, രാവിലെ യാത്ര പുറപ്പെടൽ സുന്നത്താണ്. വൈദ അറാദൽ ഖുറൂജ മിൻ മൻസിലിഹി, അങ്ങനെ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ, യാത്ര പോവുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിച്ചാൽ, യുസല്ലി റക്അതൈനി, യാത്രയുടെ രണ്ടറക്കായത്ത് അവർ നിസ്കരിക്കണം. വയദുഉ, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വയതസദ്ദഖു, വല്ലതും ദാനം ചെയ്യുകയും വേണം, സദഖ ചെയ്യുകയും വേണം. വയുവദ്ദിഉ, പിന്നെ യാത്ര പറയണം. അഹ്ലഹു, തൻ്റെ വീട്ടുകാരോട്. വ ജീറാനഹു, അയൽക്കാരോട്. വ അസ്തിഖാഅഹു, തൻ്റെ സ്നേഹിതന്മാരോട്. ഇവരോടൊക്കെ യാത്ര പറയണം, സ്നേഹിതന്മാരോടും അയൽക്കാരോടും വീട്ടുകാരോടും യാത്ര പറയണം. വയുസന്നു ഫി തൗദീഇ, യാത്ര പറയുമ്പോൾ സുന്നത്താണ് അയ്യഖൂല പറയൽ. കുല്ലുൻ, ഓരോരുത്തരും പറയണം. ലി സാഹിബിഹി, തൻ്റെ സാഹിബിനോട് പറയണം. ഓരോരുത്തരും തൻ്റെ സാഹിബിനോട് പറയണം എന്ന് പറഞ്ഞാൽ യാത്ര പോകുന്നവനും. ആരോടാണ് യാത്ര പറയുന്നത് എങ്കിൽ അവനും, അവരാണ് കുല്ലും സാഹിബും. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. എന്താ പറയേണ്ടത്? അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക വ സവ്വദക അല്ലാഹു തഖ്വ വ ഗഫറ ദംബക വ യസ്സറ ലക الخير ഹൈസു കുന്ത. അസ്തൗദിഉല്ലാഹ ദീനക, നിന്റെ മതത്തെ സംരക്ഷണത്തിനായി ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. വ അമാനതക, നിന്റെ അമാനത്ത് വസ്തുക്കളെയും. വ ഖവാതീമ അമലിക, നിന്റെ അമലുകളുടെ അവസാനത്തെയും. നിന്റെ മതത്തെയും നിന്റെ അമാനത്ത് വസ്തുക്കളെയും നിന്റെ അമലുകളുടെ അവസാനത്തെയും സംരക്ഷണത്തിനായി ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. സവ്വദക അല്ലാഹു തഖ്വ, അല്ലാഹു തആല നിനക്ക് തഖ്വ നൽകട്ടെ. വ ഗഫറ ദംബക, നിന്റെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരട്ടെ. വ യസ്സറ ലക്കൽ ഖൈറ ഹൈസു കുന്ത, നീ എവിടെയായിരുന്നാലും നിനക്ക് ഗുണകരമായത് അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ എന്ന് യാത്ര പറയുന്നവൻ, ആരോടാണോ യാത്ര പറയുന്നത് അവനോടും, അവൻ ഇങ്ങോട്ട് യാത്ര പോകുന്നവനോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. ഇനിയും ചില മര്യാദകളൊക്കെ ഇൻഷാല്ലാ പഠിക്കാനുണ്ട്. അത് തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അടുത്ത ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്ക്, അസ്സഫറു ഖിത്അത്തു മിനൽ അദാബ് എന്ന് തുടങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഈ പാഠത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു. അസ്സഫറു ഖിത്അത്തു മിനൽ അദാബ് يمنعوا احدكم طعامه وشرابه ونومه فاذا قضى احدكم نهمته من سفره فليعجل الى اهله. ഈ ഹദീസിന്റെ സാരം നിങ്ങൾ എഴുതണം. അതോടുകൂടെ യാത്രക്കാരൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അത് രണ്ടും നിങ്ങൾ എഴുതി ഉസ്താദിന് അയച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് തുടർന്ന് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الأرض
ومن هم ومن غم بأهل البدر يا الله صلاتكم